ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ എം ആർ ആർട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ എന്ന് വെച്ചാൽ, ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമുക്ക് എന്തൊക്കെ ഡ്രോയിങ് മെറ്റീരിയൽസ് കൊടുക്കാം. പാരൻസിന് പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായി. ആൾ തിരുവനന്തപുരത്താണ്, പ്രവീൺ എന്നാണ് പേര്. അപ്പോൾ ആളുടെ മോന് ഗിഫ്റ്റ് ചെയ്യണം, ഡ്രോയിങ് ഗിഫ്റ്റ് ചെയ്യണം. അപ്പോൾ പല പാരൻസിനും അറിയില്ല എന്തൊക്കെയാണ് വേണ്ടേ. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് കുറച്ച് സാധനങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാമോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പർച്ചേസ് ചെയ്ത് ചേട്ടൻ അയച്ചുതരാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് റിവീൻ ചേട്ടൻ്റെ മോന് കൊടുക്കാനായിട്ട് പർച്ചേസ് ചെയ്ത ഗിഫ്റ്റുകളാണ് ഇത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇതൊരു വീഡിയോ ആയിക്കൂടാ, പ്രവീൺ ചേട്ടനെ പോലെ വേറെ പലർക്കും ഇതുപോലെ സംശയങ്ങളുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു വീഡിയോ ആക്കിക്കൂടാ എന്നുള്ളൊരു ചോദ്യം വന്നു. പ്രവീൺ ചേട്ടൻ തന്നെയാണ് അതിനൊരു ഹിൻറ്റ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് പ്രവീൺ ചേട്ടൻ സ്പെഷ്യൽ താങ്ക്സ് ഈ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ ഞാൻ, നമുക്കൊരു 5 വയസ്സുള്ള കുട്ടി എന്ന് വെച്ചാൽ, ഡ്രോയിങ് പഠിക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, പല കാര്യങ്ങളും അതിൻ്റെ ബേസായിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ അതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നോക്കാം, ആ ഒരു ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ഒരു ബുക്കാണ്. നമുക്കൊരു ഡ്രോയിങ് ബുക്ക് വേണം. ഡ്രോയിങ് ബുക്ക് പല കമ്പനീസിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ പല കട്ടിയുള്ള പേപ്പറുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്ലാസ്മേറ്റിൻ്റെ ബുക്കാണ്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കട്ടി, ഒരു കുട്ടിക്ക് വേണ്ടി, ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിയൊക്കെ ഉള്ള ഒരു പേപ്പറാണ്, കണ്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബുക്കാണ്. നമുക്ക് ഇതിലും കൂടിയതൊന്നും കൊടുക്കേണ്ട. നമുക്ക് സ്കെച്ച് ബുക്ക് അതുപോലുള്ള സാധനങ്ങളുണ്ട്, ഇതിലും കട്ടി കൂടി, 150 GB, 150 GM7 ൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ അത് ക്വാളിറ്റിയിലേക്ക് പോകണ്ട, കാരണം തുടക്കമാണ് നമ്മൾ കുട്ടികൾക്ക്. അതുപോലെ തന്നെ A4 സൈസിൻ്റെ കൂടുതൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണ്ട. എത്രയും കൊടുത്തതിൻ്റെ പകുതി പേപ്പർ വേസ്റ്റായി പോകും. അപ്പോൾ നമുക്ക് അത്രയും എക്സ്പെൻസീവ് ആവും, എന്നാൽ ഇത് നല്ല സാധനമാണ്. അപ്പോൾ ഈ ഒരു ബുക്കാണ് ഞാൻ എന്തായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാം. പിന്നെ നമുക്ക് ഒരു പെൻസില്, അതിന് വേണ്ടിയിട്ടുള്ള ഷാർപ്പനറും ഇറേസർ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ ഒരു പെൻസില് പർച്ചേസ് ചെയ്യണം. അതിപ്പോൾ ഏത് കമ്പനിയുടെ ആയാലും നോർമൽ ഡാർക്കായിട്ടുള്ളൊരു പെൻസിൽ എല്ലാത്തിനും യൂസ് ചെയ്യാൻ, വരയ്ക്കാൻ പറ്റുന്ന ഒരു പെൻസിൽ മതി. അതിന് ഷെയ്ഡിങ് പെൻസിലേക്കൊന്നും പോകണ്ട, സാധാരണ ഒരു, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അപ്സരയുടെ ഒരു പെൻസിലാണ്. അപ്സര, ക്യാമൽ, അതുപോലെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഡോംസ് അതുപോലുള്ള കമ്പനീസിൻ്റെ ഒക്കെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. അതുപോലെ തന്നെ റേസറും ഷാർപ്പനറും മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അപ്സരയുടെയാണ് കിട്ടിയത്. അത്യാവശ്യം വലുപ്പമുള്ള നോക്കി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് കളർ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ പെൻസിൽ കളറുകൾ കൂടുതൽ വേണം കുട്ടികൾക്ക്, അതാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതിന് കളർ പെൻസിലുണ്ട്, അതും ക്യാമലിൻ്റെ തന്നെയാണ് കൂടുതൽ. നമുക്കിപ്പോൾ ഏറ്റവും കിട്ടുന്നൊരു സാധനം എന്ന് വെച്ചാൽ, നമുക്ക് എവിടെ പോയാലും കിട്ടുന്നൊരു സാധനം ക്യാമലിൻ്റെയാണ്. അതുപോലെ പിന്നെ കൂടുതൽ കളർഫുള്ളായിട്ട് സ്കെച്ച് പെൻ, നമ്മൾ പണ്ടൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഞാനൊക്കെ എൻ്റെ ചെറുതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സ്കെച്ച് പെണ്ണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പടം വരച്ചിട്ട് അതിനകത്ത് കളർ ചെയ്യാൻ പറഞ്ഞാൽ, കുട്ടികൾക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫില്ല് ചെയ്തെടുക്കണമല്ലോ, അതാണ് കുട്ടികളുടെ ആവശ്യം. അപ്പോൾ ഇത് ഞാൻ എന്താ വെച്ചാൽ, കൂടുതൽ കളറുള്ള മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഈ ഷെയ്ഡിനകത്ത് 24 ഷെയ്ഡുകളും ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതിൻ്റെ ബാക്കിൽ സ്കെയിലുണ്ട്, നമുക്ക് നമ്പറൊക്കെ ABCD ഒക്കെ എഴുതാൻ പറ്റുന്ന, ജസ്റ്റ് വെച്ചിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ABCD 1 2 3 ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്കെച്ച് പെന്ന് 24 ഷെയ്ഡ്സിൻ്റെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബുക്കിന് വില വരുന്നത് 30 രൂപ താഴെ ആയിരിക്കും ബുക്കിന് വില വരുന്നത്. അതുപോലെ പെൻസിൽ റേസറൊക്കെ ഒരു 5 രൂപ ആ റേഞ്ചൊക്കെ ആയിരിക്കും, 5 രൂപ 10 റേഞ്ച് ആയിരിക്കും. ഇപ്പോൾ ഇതിന് ഈ കളർ പെൻസിലിന് 50 രൂപ വരുന്നുണ്ട്. ഈ സ്കെച്ച് പെന്നിന് ഏകദേശം ഒരു 70 രൂപയുടെ അടുത്ത് സ്കെച്ച് പെൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഓയിൽ പേസ്റ്റൽസാണ്. ഓയിൽ പേസ്റ്റൽസ് എപ്പോഴും നോക്കുമ്പോൾ കണ്ടോ, നമ്മൾ ക്രയോൺസ് അതുപോലെ തന്നെ വാക്സ് ക്രയോൺസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ കൂടുതലും നല്ല കളർഫുള്ളാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പം എങ്ങനത്തെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഓയിൽ പേസ്റ്റൽസാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഡോംസ്, ക്യാമൽ, അങ്ങനെ ഫൈബർ കാസ്റ്റ് കുറേ കമ്പനീസ് ഉണ്ട്. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ക്യാമലിൻ്റെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ ചെയ്യുന്ന ക്യാമലിൻ്റെ ആയതുകൊണ്ട് അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത്. മിനിമം 25 ഷെയ്ഡ്സ് കൊടുക്കുക, അതിൽ ചെറുതും കിട്ടും, 25 ഷെയ്ഡ്സ് അതിൽ കൂടുതലും കിട്ടും, 48-50 ഷെയ്ഡ്സിൻ്റെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതാണ് ഓൺലൈനിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സാധനം. ഇതിനേകദേശം പുതിയ പാക്കിന് ഏകദേശം 90 രൂപ ആ റേഞ്ചൊക്കെയാണ് പുതിയ. അതിനകത്തൊരു സ്ക്രാപ്പിംഗ് ടൂളും കൂടി ഉണ്ട്, എൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്, കുട്ടികൾക്ക് ചുരണ്ടി കളിക്കാനൊക്കെ എളുപ്പമായിരിക്കും, അവർക്ക് ഇഷ്ടമായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാമലിൻ്റെ ഷെയ്ഡ് മേടിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുന്നത് വാട്ടർ കളർ പിള്ളേർക്ക് ആയിട്ടില്ല എന്നാൽ, പക്ഷേ കുട്ടികൾക്ക് കളർ വെച്ചിട്ട് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയൊരു ഷെയ്ഡ് കണ്ടോ, കുറച്ച് ഷെയ്ഡുകൾ കളറുകൾ കൂടുതലുണ്ട്, ഒരു 10-70 രൂപ വരുന്ന രീതിയിലുള്ള ഒരു കളറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബ്രഷ് ഉണ്ടാവും, ചെറിയൊരു നോർമൽ സാമ്പിൾ ബ്രഷ് ചെറുതുണ്ടാവും. അത് കൂടാതെ ഒരു ബ്രഷ് കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്, ഉണ്ടാവും ഒരു റൗണ്ട് ബ്രഷ് കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് കുറഞ്ഞ ക്വാളിറ്റി ഉള്ളതോ ഏതെങ്കിലും മേടിച്ചാൽ മതി, കുഴപ്പമില്ല. ഇത് 12 നമ്പറാണ്, നമ്പർ നോക്കണം. അത്യാവശ്യം വലിപ്പം വരുന്ന ഒന്നോ രണ്ടോ ബ്രഷുകൾ മേടിക്കാം, അത്രേ ആവശ്യം വരുള്ളൂ. അധികം എമൗണ്ട് ഒന്നും വരില്ല. അപ്പോൾ ഇതിനാണെങ്കിലും 10-70 രൂപ വാട്ടർ കളറിന് വരും. കൂടിയതൊന്നും മേടിക്കേണ്ട, സാധാരണ മേടിച്ചാൽ. പിന്നെ കുട്ടികൾ ഇത് വരയ്ക്കണ അനുസരിച്ച് നമുക്ക് മേടിച്ച് കൊടുക്കാമല്ലോ, കുഴപ്പമില്ല. പിന്നെ ഞാനൊരു മാർക്കറും കൂടി മേടിച്ചിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറ് മാർക്കറും കൂടി മേടിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വരച്ചിട്ട് പെട്ടെന്ന് പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവണമെന്നില്ല. അപ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് വരച്ചതിന് ശേഷം അതിൻ്റെ മേളിക്കിടെ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് കൊണ്ട് വരച്ചതിന് ശേഷം അതിനത് കളർ ചെയ്യുമോ എന്ത് വേണം ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്കും കൂടി എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം. ഇത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ വരയും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുട്ടികൾക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവരെ കൂടുതൽ ട്രെയിൻ ചെയ്യുമോ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ പല പല വീഡിയോസ്, നല്ല ബേസിക്സ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഫസ്റ്റൊക്കെ കിടപ്പുന്നു, ഓരോരോ ആദ്യത്തെ വീഡിയോസ് മുതൽ പലതും നമ്മുടെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കുട്ടികളെ. അപ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതിന് ശേഷം നമ്മളെ കോണ്ടാക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ നല്ലൊരു അടുത്ത് ഉള്ളൊരു ടീച്ചിങ് ഡ്രോയിങ് അധ്യാപകനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ കൊണ്ട് കുറച്ച് പൈസയും കളഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നാക്കണമെങ്കിൽ നല്ല ഇതുപോലെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് കൊടുത്ത് അവർക്ക് ഇൻട്രസ്റ്റ് എന്തോരം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മേടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ പ്രവീൺ ചെയ്യുന്ന പോലെ സംശയങ്ങളോണ്ട് നിൽക്കുന്ന കുറേ പാരൻസിന് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.